നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് മൾട്ടിപ്ലക്സറിന്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് മുലപ്പുഴ. NDS 3107 മൾട്ടിപ്ലക്സറിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് പാർട്ട് ചെയ്തിരുന്നു, അത് കാണാത്തവരുണ്ടെ കാണുക. അതിനു മുമ്പ് ഒരു മെനു ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു മൾട്ടിപ്ലക്സറിന്റെ. ഈ ഒരു സെയിം മോഡൽ തന്നെ 3107 തന്നെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മൾ ഡിഷ് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചാനലിന്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. നമുക്ക് ലാപ്ടോപ്പിൽ നമ്മുടെ ചാനലിന്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആ സിഗ്നൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചതാണ്. കറക്റ്റ് മീറ്ററിൽ സോളിഡിന്റെ SF 720 മീറ്ററിൽ നമ്മുടെ ദൂരദർശന്റെ DD4 ഡിഷിന്റെ 1.2 TB സിഗ്നല് കാണിക്കുകയാണ്. DD4 ഡിഷ് ഫ്രീ ടു എയർ ചാനൽസ് ആണ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിഷ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് ചെറിയ കേവാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 93.5 GSAT 15 സാറ്റലൈറ്റ് ആണ് DD4 ഡിഷിന്റെ ചാനൽസ് ആണ് നമ്മൾ ട്യൂൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ GSAT 15 സാറ്റലൈറ്റ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്, ട്രാക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ചെറിയ ഡിഷിലാണ്, കേവാൻഡ് 2 ft ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ കേബിൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൾട്ടിപ്ലക്സറിൽ കൊടുക്കാം, മാക്സിൽ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ബാക്കി ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ട്യൂണിങ്ങും കാര്യങ്ങളും എല്ലാം കാണിക്കാം. ഇതാണ് നമ്മൾ ജസ്റ്റ് അലൈൻമെൻ്റ് ചെയ്തിരിക്കുന്ന ഡിഷാർനെ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. കറക്റ്റ് കേബിൾ നമ്മൾ അകത്തേക്ക് വന്നിട്ട് നമ്മുടെ മാക്സിലാണ് കൊടുത്തിരിക്കുന്നത്, മൾട്ടിപ്ലക്സറിലാണ് കൊടുത്തിരിക്കുന്നത്. മോഡല് NDS 3107 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്, സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് സൈഡിൽ നിന്നും NMS ഡാറ്റ ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ LNB എന്ന് പറയുന്ന കേബിൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്, വേറെങ്ങും കൊടുത്തിട്ടില്ല. LNB എന്ന് ഡയറക്റ്റ് നമ്മുടെ ഡിഷിൻ്റെ LNB എന്ന് പറയുന്ന കറക്റ്റ് കേബിൾ ഈ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ ബാക്ക് സൈഡിൽ RF1 ഇന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, 8 ടൂണറാണ് ഇതിനകത്ത് വരുന്നത്. 1 കൊടുത്തിട്ട് പിന്നെ ലൂപ്പ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 2 ലാൻഡ് പോർട്ടാണ് വരുന്നത്, അതായത് 1 NMS എന്ന് പറയും, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൻ്റെ അടുത്തായിട്ട് ആ നീല കേബിൾ വരുന്നത് ഡാറ്റയാണ്, അതായത് നമുക്ക് ചാനലിലെ പ്രിവ്യൂ കാണണമെങ്കിൽ ഡാറ്റ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് കറക്റ്റായിട്ട് റൗട്ടർ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഡിവൈസിലോട്ട് ലോഗിൻ ചെയ്യാം. നമ്മുടെ IP കൊടുത്തതിന് ശേഷം യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ലോഗിൻ ചെയ്ത് കിട്ടും. ലോഗിൻ ചെയ്തതിന് ശേഷം കുറച്ച് സെറ്റിങ്സ്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ച സെറ്റിങ്സ് തന്നെയാണ് ഇതിലും പിന്നെയും കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്തൊരു വീഡിയോ ചെയ്തു, ഫൈനലായിട്ടൊരു വീഡിയോ ചെയ്തു. ഇങ്ങനെ നമുക്ക് എൻകോഡർ കൊടുത്തിട്ട് ചെയ്യാം, അതായത് എൻകോഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ LNB എന്ന് പറയുന്ന കേബിൾ നമ്മുടെ ഡീകോഡറിൽ ആദ്യം കൊടുക്കണം, അതായത് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ ആദ്യം കൊടുക്കണം. അതിവിടെ നിന്ന് HDMI ഔട്ട് എടുത്തിട്ട് HDMI എൻകോഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് ഏകദേശം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വിലയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തതിന് ശേഷം എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് IP ആയിട്ട് എടുത്തിട്ട് മോഡുലേറ്റർ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാറ്റസ് ആണ് കാണുന്നത്. 2 ടൂണറിൽ നമുക്ക് സിഗ്നൽ ഉണ്ട്, ടൂണർ 1 ടൂണർ 2 സിഗ്നൽ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടൂണർ 1 ടൂണർ 2 അല്ലെങ്കിൽ 8 വരെയുള്ള ടൂണർ, അതിൽ കറക്റ്റായിട്ട് സിഗ്നലും ക്വാളിറ്റിയും കാണിച്ച് സിഗ്നൽ ലോക്കായി കഴിഞ്ഞാൽ ഇതുപോലുള്ള മാക്സിൽ ചെന്നിട്ട് നമ്മൾ ഓരോ ടൂണറും പാർട്സ് പ്രോഗ്രാം ചെയ്ത് കറക്റ്റായിട്ട് നമുക്കുള്ള ആവശ്യമുള്ള ചാനൽസ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ ആ ഒരു ബോക്സിലോട്ട് കൊണ്ടുവന്ന് ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അടുത്ത സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ വെച്ച് തന്നെ നമ്മുടെ ഓരോ ചാനലിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ പറ്റും. അതായത് നമുക്ക് ആ ഒരു ചാനലിൻ്റെ ടോപ്പ് സൈഡിൽ വെച്ചിട്ട് മൗസ് അവർ കൈയുടെ പിക്ചർ വരുന്ന പോലെ വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അതായത് അതിൻ്റെ ചാനൽ നമ്പർ, സർവീസ് പ്രൊവൈഡർ, ഓഡിയോ PID, വീഡിയോ PID, അങ്ങനെയുള്ള ഇപ്പോൾ കാണിക്കുന്ന പോലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കാണിച്ചു തരും. എന്തായാലും മാക്സ് ഓപ്ഷനിൽ നമ്മൾ ചാനൽസ്, വേണ്ട ചാനൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിലെ ബോക്സിൽ കൊണ്ടുവന്നതിന് ശേഷം
അടുത്തതായിട്ട് നമുക്ക് ഐ പി സ്ട്രീമിൻ്റെ ഓപ്ഷനാണ് നോക്കാനുള്ളത്. കാരണം നമുക്ക് ചാനൽസ് എല്ലാം വേണ്ട ചാനൽസ് എല്ലാം അതിൻ്റെ ബിറ്റ് റേറ്റ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം മാക്സിമം നമുക്ക് കിട്ടുന്ന ആ ബിറ്റ് റേറ്റ് വെച്ചിട്ട് തന്നെ അത് നമ്മൾ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐ പി സ്ട്രീം എന്ന ഓപ്ഷൻ എടുത്തിട്ട് അപ്പോൾ അതിൽ നമ്മുടെ മൾട്ടികാസ്റ്റ് ഐ പി അഡ്രസ്സ് കാണാൻ സാധിക്കും. അതിൽ പോർട്ട് നമ്പറും കാണും. ഇതാണ് നമ്മൾ വി എൽ സി മീഡിയ പ്ലെയറിൽ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. യു ഡി പി സ്ട്രീമാണ്, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്, യു ഡി പി സ്ട്രീമാണ്. അപ്പോൾ അത് ഈ ഒരു ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഐ പിയിൽ തന്നെ ആണ് എല്ലാ ചാനൽസും നമുക്ക് വരുന്നത്, സ്ട്രീം ചെയ്ത് വരുന്നത്. അതായത് എം പി ടി എസ് ആണ്, മൾട്ടി പ്രോഗ്രാം ട്രാൻസ്പോർട്ട് സ്ട്രീമാണ് എം പി ടി എസ് എന്ന് പറയും. അതുപോലെ തന്നെ എസ് പി ടി എസ് ഉണ്ട്, സിംഗിൾ പ്രോഗ്രാം ട്രാൻസ്പോർട്ട് സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ മൾട്ടി പ്രോഗ്രാം ട്രാൻസ്പോർട്ട് സ്ട്രീമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൾട്ടികാസ്റ്റ് ഐ പി പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വി എൽ സിയിൽ ഫസ്റ്റ് ചാനലിൽ പ്ലേ ആവും. അത് വി എൽ സിയിൽ അങ്ങനെയാണ് പ്ലേ ചെയ്തു വരുന്നതും. അപ്പോൾ എന്നാലും നമുക്ക് അടുത്തൊരു മോഡലേറ്ററിലേക്ക് കൊടുത്തിട്ട് അടുത്ത കോൺഫിഗറേഷൻ ഒരുപാടൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ടി വിയിൽ ചാനലിൽ എല്ലാം കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് വി എൽ സി മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് നെറ്റ്വർക്ക് സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഐ പി അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡിവൈസിൽ എങ്ങനെയാണോ ഐ പി സ്ട്രീം ഔട്ട്പുട്ട് വരുന്നത് ആ രീതിയിൽ തന്നെ ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പിൽ വി എൽ സി മീഡിയ പ്ലെയറിൽ നമ്മുടെ മൾട്ടിപ്ലക്സറിൻ്റെ അതിൽ ട്യൂൺ ചെയ്ത ചാനൽസ് നമ്മളിപ്പോൾ ഇതിനകത്ത് പ്ലേ ചെയ്യുകയാണ്, ചാനലിൽ പ്ലേ ചെയ്യുകയാണ്. കാരണം ചാനൽസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ നോക്കണം. അതല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മോഡലേറ്ററിലേക്ക് കൊടുത്തിട്ടാണ് നോക്കുന്നത് അടുത്ത കൂടുതൽ ചാനൽസ് അതിൻ്റെ കോൺഫിഗറേഷൻ ഒക്കെ വരുന്നത്. എന്തായാലും അത്യാവശ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിനകത്ത്. എന്തായാലും ഇതാണ് ഞാൻ ഫൈനലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എൽ എൻ ബിയുടെ കേബിൾ വന്നു, നമ്മുടെ മൾട്ടിപ്ലക്സറിൽ കൊടുത്തു, മാക്സിൽ കൊടുത്തു, ബാക്ക് സൈഡിൽ ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊരു റൗട്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് റൗട്ടർ എന്ന് പറയുന്നത്. റൗട്ടറിലാണ് അതിൻ്റെ എൻ എം എസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ലാപ്ടോപ്പിലേക്ക് ഒരു ഇൻപുട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം കോൺഫിഗറേഷനും ഓരോന്നും ചെയ്തിട്ട് അതുപോലെ തന്നെ ഡാറ്റയും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഹെഡനിലേക്ക് ആണെങ്കിൽ അതിൻ്റെ സ്വിച്ച് സിസ്കോടെയൊക്കെ തന്നെ ലെയർ 3 സ്വിച്ച് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ എം എസും ഇപ്പോൾ ഒരുപാട് ഡിവൈസൊക്കെ കാണും, അതിൻ്റെ എല്ലാം നമ്മുടെ ഡാറ്റയും എൻ എം എസൊക്കെ പ്രോപ്പറായിട്ട് അതിനകത്ത് തന്നെ കോൺഫിഗർ ചെയ്ത് നമുക്ക് സ്വിച്ചിലേക്ക് കോൺഫിഗർ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ എം എസും ഡാറ്റയും ഞാൻ നമ്മുടെ റൗട്ടറിൽ കൊടുത്തിരിക്കുകയാണ്, ഡീലിങ്ങിൻ്റെ റൗട്ടറിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീരിയസ് ഐ പി എന്നാണ് ഈ ഒരു റൗട്ടറിലും ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ സെയിം സീരീസിൽ വരുന്ന ഐ പി എന്നാണ് നമ്മുടെ റൗട്ടറിലും കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേബിള്, അപ്പോൾ നമ്മുടെ റൗട്ടറിൽ നിന്ന് വരുന്ന മൂന്ന് കേബിളാണ് വരുന്നത്. അതായത് ഒരെണ്ണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുകയാണ്, രണ്ടെണ്ണം നമ്മുടെ ഡിവൈസിലേക്കും പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഡിസ്പ്ലേയിൽ കാണാം, നമുക്ക് ഇപ്പോൾ ബിറ്റ്റേറ്റ് എത്രയാണെന്ന് കാണാൻ പറ്റും. 2 സംതിങ് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ചാനലിൽ പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് കളറൊക്കെ മാറുന്ന ഡെപ്തൊക്കെ കളർ ഡെപ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ ബിറ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിളായിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചാനൽസ് സെറ്റ് ചെയ്യണം. കാരണം 30 നമുക്ക് എം ബി പി എസ് ആണ് ഒരു ടൂണറിൽ ടോട്ടൽ വരുന്നതെങ്കിൽ നമ്മൾ ഒരു അതിനനുസരിച്ചിട്ട് ഇടാവുള്ളൂ. കാരണം നമുക്ക് ചാനല് ബിറ്റ്റേറ്റ് മാറുന്നതനുസരിച്ചിട്ട് നമുക്കതൊരു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതാണ് നമ്മുടെ അതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എൻ എം എസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക്. അപ്പോൾ അതിനോട് തന്നെ നമ്മൾ വി എൽ സിയും പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിഗ്നൽ അതിൻ്റെ സ്ട്രെങ്തും ക്വാളിറ്റിയും ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഫൈനൽ സെറ്റപ്പ് ആണ് നമ്മൾ ഇപ്പോൾ കാണിച്ചത്. കാരണം നമ്മുടെ മൾട്ടിപ്ലക്സർ കാണിച്ചു, അതിൻ്റെ കണക്ടിവിറ്റി എല്ലാം കാണിച്ച്, പവർ കൊടുത്തിരിക്കുന്നത്, ഡാറ്റ കേബിൾ കൊടുത്തിരിക്കുന്നത്, ലാൻ കേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണിച്ചു, റൗട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നു. റൗട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് അവിടെ നിന്നാണ് ഒരു കേബിൾ എടുത്തിട്ട് ഞാൻ ലാപ്ടോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വെബ് ഇൻ്റർഫേസും ആക്സസ് ചെയ്യാം,
അതുപോലെ തന്നെ ഡാറ്റ വി എൽ സിയിൽ പ്ലേ ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും വി എൽ സി ഞാൻ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ഔട്ട് വരുന്ന രീതിയിൽ, അതായത് ഔട്ട് വരുന്നത് മൾട്ടികാസ്റ്റ് ഐ പി വെച്ചിട്ട് തന്നെയാണ് ഇത് ഔട്ട് വരുന്നത്. 224.2.2.2 അവരെ ഐ പി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പോർട്ട് നമ്പറും, ഇപ്പോൾ ഇതിനകത്ത് 2001 കൊടുത്തിരിക്കുന്നത് പോർട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എം ബി ടി എസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒറ്റ ഐ പിയിൽ തന്നെ ഒറ്റ പോർട്ട് നമ്പർ വെച്ചിട്ട് തന്നെ വരുന്നത്. അപ്പോൾ എസ് പി ടി എസ് ആണെങ്കിൽ സിംഗിൾ പ്രോഗ്രാമാണ് വരുന്നതെങ്കിൽ ഐ പി ഒക്കെ നമുക്ക് സെയിം ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, എന്നിട്ട് പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2001 2002 ഇപ്പോൾ ആ പോർട്ട് നമ്പർ മാത്രം ലാസ്റ്റത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഐ പി ഓരോ നമ്പർ മാറ്റിയിട്ട് പോർട്ട് നമ്പർ സെയിം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് കോൺഫിഗറേഷൻ ഒരുപാട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എസ് പി ടി എസ് ആണെങ്കിൽ ഓരോ ഐ പി കൊടുത്തിട്ട് ഓരോ പോർട്ട് നമ്പർ കൊടുക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ 2001 2002 അങ്ങനെ പോർട്ട് നമ്പർ കൊടുക്കുക. പക്ഷേ ഇതാകുമ്പോൾ എം പി ടി എസ് ആകുമ്പോൾ നമുക്ക് ഒറ്റ ഐ പിയിൽ തന്നെ നമുക്ക് മൾട്ടി പ്രോഗ്രാം ട്രാൻസ്പോർട്ട് സ്ട്രീമാണ്. അതാണ് എം പി ടി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്തായാലും ഔട്ട്പുട്ടൊക്കെ കാണിച്ചു, നമ്മുടെ ഫുൾ സിസ്റ്റം, നമ്മുടെ ഒരു ഫുൾ സെറ്റപ്പ് ഞാനിപ്പോൾ കാണിച്ചു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇൻസ്റ്റലേഷൻ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈമൊക്കെ എടുത്തു. നമ്മൾ ഒരു ഡിഷ് വാങ്ങിച്ചിട്ട്, പുതിയ ഡിഷ് വാങ്ങിച്ചിട്ട് സിഗ്നൽ ആദ്യം ട്രാക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ ഡിവൈസും, നമ്മൾ ഇതിനാവശ്യമായിട്ട് വരുന്ന എല്ലാ ഡിവൈസും നമ്മൾ അതിന് വേണ്ട രീതിയിൽ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കേബിൾസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അതുപോലെ ലാപ്ടോപ്പ്. അപ്പോൾ അതിനകത്ത് പ്രിവ്യൂ നോക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസും കൊണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നിച്ച് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. കാരണം അതിൻ്റെ കോൺഫിഗറേഷനും റൈറ്റ് സൈഡിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതൊക്കെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. എന്നാലും മാക്സിമം നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ആണ്. ഇനിയും ഇതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.